നമസ്കാരം റിച്ചസ് വ്ളോഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കോൾഡ് കോഫിയുടെ വീഡിയോ ആണ്. അപ്പോ വലിയ ടൈം ഒന്നും എടുക്കാണ്ട് നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ക്യുആൻഎ വീഡിയോ ഇച്ചിരി താമസിക്കും. ഒരു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഇല്ലാണ്ടാവും. അപ്പൊ നമുക്ക് ചെയ്യാന്ന് കരുതിയിട്ടാണ് ഈ ബഹളത്തിനിടക്ക് ഓടിപ്പടച്ച് അത് ചെയ്യാൻ പറ്റണില്ല, ഭയങ്കര വോയിസാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് ക്ഷമിക്കുക. രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ ബഹളങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാനതങ്ങ് ഇടാം. ഓക്കെ, അപ്പം നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാം. അപ്പോൾ ഇതാണിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഭിത്തിയൊക്കെ ഒരു വഴിയാണ്, അതാണിത്. ഇത് നമ്മുടെ പുതിയ ഭിത്തി ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ട്രൈപോഡ് വെക്കുന്നത്. ഇതാണ് നമ്മുടെ കസേര. ഇനി ഇവിടെ കുറച്ച് പുതിയൊരു അതിഥിയുണ്ട്, നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. പുതിയൊരു അതിഥിയുണ്ട് കാണാം ചെയ്യുന്നത്, നമ്മുടെ ബ്രൗൺകുട്ടൻ. ബ്രൗൺകുട്ടൻ കുറച്ച് വലുതായി അല്ലേ, വലുതായി. ഇതാ ഇപ്പോഴും പക്ഷേ കടി മാറിയിട്ടില്ല, കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് വരിക. ഇതാ ഇവർ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ, ഇവിടെ കുറച്ച് ദിവസമായി ഇവർ വന്നിട്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി സത്യത്തിൽ. ഒരു ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നതാ, പക്ഷേ ഡേ ആൻഡ് മൈ ലൈഫ് ഒന്നും ഇപ്പോൾ ഉടനെ ഇല്ല. പക്ഷെ അവർക്ക് വീഡിയോ എടുക്കുന്നതൊന്നും അങ്ങോട്ട് പരിചിതമല്ല, അപ്പം അതുകൊണ്ട് പേടിച്ച് മാറി നിൽക്കാം. അങ്ങനെ അങ്ങോട്ട് ഇണങ്ങിയിട്ടൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. നമുക്ക് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുപ്പി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല. അപ്പം നമുക്കിനി കിച്ചണിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ പാലെടുക്കാം. പാല് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഫ്രീസറിലൊക്കെ വെച്ച് ഇങ്ങനെ കൊട്ടിയായിട്ടിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഇടിച്ച് പൊളിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലോട്ടിട്ട് അടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് തല്ലി പൊട്ടിക്കാം കേട്ടോ. തല്ലി പൊട്ടിച്ചിട്ട് വരാവേ. അപ്പോൾ ഇതിനെ അടിച്ച് പരത്തി ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. നല്ല കട്ടിയാണ്, നല്ല കുറച്ചെന്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ഇത് മിക്സിയിലോട്ട് ഇടാം. ഭയങ്കര തണുപ്പാണ് കേട്ടോ, എനിക്ക് കൈ പെട്ടെന്ന് മരവിക്കും. ഇത്രയും മതി നമുക്ക്. അപ്പോൾ ബ്രൂവിൻ്റെയാണ് രണ്ട് രൂപയുടെ പാക്കറ്റാണേ. അപ്പോൾ ഇത് രണ്ടെണ്ണം ഇടുന്നുണ്ടേ. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് നമുക്ക് ഇച്ചിരി വേണം. അതുകൊണ്ട് ഒരെണ്ണത്തിൽ കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര പൊടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും, ഞാൻ പൊടിച്ചിട്ടില്ല. ആ കുഴപ്പമില്ല, നമുക്ക് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. അതിന് തോന്നല്ലേ. ഇനി നമുക്കിതിനെ അടിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് അടിച്ചപ്പോഴേക്കും പാലെല്ലാം നല്ലതുപോലെ അലുത്തു, അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പതയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പത കുറച്ച് ടൈം നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് പിന്നെയും അടിക്കണം. നമുക്ക് ഈ ജാറോടെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് ഒന്നും കൂടെ അടിക്കാം. ഒന്നും കൂടെ അടിക്കുമ്പോഴാണ് അത് സെറ്റാവുന്നത്. കറക്റ്റ് കുറച്ചുകൂടെ പതയും വരും, ആ പത കുറച്ച് നേരത്തേക്ക് നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിക്കുക. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് ഒരു നല്ലൊരു ഗ്ലാസ് എടുക്കുക, 2-3 ഐസ് ക്യൂബ് ഇടുക, എന്നിട്ട് കോഫി ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പത മാറി നിന്നിട്ട് ആദ്യം ആ കോഫി മാത്രമായിട്ട് വീഴും. കോഫി നമുക്ക് ഗ്ലാസ്സിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളെന്തെടുക്കുക, ആ പത ഒരു സ്പൂൺ കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കോഫി പൗഡറാണ് ഞാനിടുന്നത്. ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും.
കണ്ടോ നല്ല ഭംഗിയുള്ള നമ്മുടെ ഇത് കിട്ടിയില്ലേ. നല്ല കോപ്പിക്കുള്ള ടേസ്റ്റ് ആട്ടോ ഇനി അതായിരിക്കാൻ പറയാം. നല്ല കോപ്പിക്കുള്ള ടേസ്റ്റാണ്, നല്ല ഒരു ഉഷാറൊക്കെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ട് പാക്കറ്റല്ലേ ഇട്ടേക്കണേ സാർ, നമ്മൾ ചായക്ക് കോഫിക്ക് ഒരു പാക്കറ്റല്ലേ ഇടാറുള്ളൂ. രണ്ട് പാക്കറ്റൊക്കെ കിട്ടുകൊണ്ടാണ് ഇന്ന് ഭയങ്കര സ്ട്രോങ് ആണ് സംഭവം, നല്ല ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. തുടർന്നുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്.